ഇപ്പൊ വാട്സപ്പ് നോക്കിക്കഴിഞ്ഞാലും സിഗ്നൽ നോക്കിക്കഴിഞ്ഞാലും ഒക്കെ പ്രൈവസി ആണല്ലോ മെയിൻ. നമ്മുടെ ഫോൺ സർവീസ് ചെയ്യുമ്പോൾ നമുക്ക് പ്രൈവസി വേണ്ടേ? കൂടെ ഇരുന്നോണ്ട് നമുക്ക് ഫോൺ സർവീസ് ചെയ്യാം. ഞാനിപ്പോൾ ഉള്ളത് കാലിക്കറ്റ് നാഷണൽ ഹോസ്പിറ്റലിന്റെ അടുത്തുള്ള ഇമേജ് മൊബൈൽ ആൻഡ് കമ്പ്യൂട്ടേഴ്സിലാണ്. ഞാനിവിടെ വരാനുള്ള ഒരു കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഇതിന്റെ മുകളിൽ ഒരു സർവീസിങ് ഏരിയ ഉണ്ട്. അങ്ങോട്ട് പോണതിന് മുമ്പേ ഞാൻ താഴെയുള്ള കുറച്ച് ഐറ്റംസ് പരിചയപ്പെടുത്തരാം. ഒരു സൈഡ് എൻറ്റയർലി ഫോർ മൊബൈൽസ് ആണ്. മൊബൈലിന്റെ ബ്രാൻഡ് കറക്റ്റ് അതിന്റെ മുകളിൽ കാണിച്ചിട്ടുണ്ട്. ആ ബ്രാൻഡിന്റെ പേര് വെച്ചതിന്റെ തൊട്ടത്തായത്ത് ആ മോഡലിൽ ഇറങ്ങിയിട്ടുള്ള പല വേരിയന്റിന്റെ മൊബൈൽ ഫോൺസും എനിക്ക് കാണാൻ പറ്റി. പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് നീങ്ങിക്കഴിഞ്ഞാല് ആക്സസറീസ് ഉണ്ട്, പിന്നെ റെയർ ആയിട്ടുള്ള കുറെ കേസസ് ഉണ്ട്. ഒരു സൈഡ് കൊണ്ട് മാത്രം ബ്രാൻഡ് കംപ്ലീറ്റ് ആവുന്നില്ല കേട്ടോ, അപ്പുറത്തെ സൈഡിലും ബ്രാൻഡ് ഉണ്ട്. സെൻട്രലാണെങ്കിൽ ലാപ്ടോപ്സും, നിരനിരയായിട്ട് ലാപ്ടോപ്പ് ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ എളുപ്പത്തിൽ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാൻ പറ്റുന്നുണ്ട് പല മോഡലുകളും തമ്മിൽ. ലാപ്ടോപ്സ് ഒക്കെ നല്ല ഡീലിലാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് പ്രൈസ് ഡിഫറൻസ് ഒക്കെ നന്നായിട്ട് കാണാൻ പറ്റി, പിന്നെ ഫിനാൻസും കൊടുക്കുന്നുണ്ടെന്നാണ് ഇവിടെ നിന്ന് പറഞ്ഞിട്ടുള്ളത്. പിന്നെ പെട്ടെന്ന് തന്നെ നല്ല ബാസിലൊരു സൗണ്ട്, ഒരു പാട്ട്. തിരിഞ്ഞു നോക്കിയപ്പോ ഇതാ അപ്പുറത്ത് ടി വി സ്പീക്കേഴ്സ് കാര്യങ്ങളൊക്കെ. ഡിജിറ്റൽ ലോകത്തിനെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുവിധം സാധനങ്ങളൊക്കെ ഞാൻ അവിടെ കണ്ടു കേട്ടോ. അങ്ങനെ മുകളിലത്തെ ഫ്ലോറിൽ കയറിയിട്ട് നമ്മുടെ മെയിൻ സർവീസ് ഏരിയയിൽ എത്തിയിട്ടുണ്ട്. തൊട്ടടുത്തിരുന്നുകൊണ്ട് നമ്മുടെ ടെക്നീഷ്യൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നിട്ടാണ് ഫോൺ സർവീസ് ചെയ്ത് കൊടുക്കുന്നത്. അതുകൊണ്ട് ഡാറ്റ ലോസോ ഹാർഡ്വെയർ ഇന്റർചേഞ്ചോ ഒന്നും ഇല്ലാന്നുള്ളത് നമുക്ക് 100% വെരിഫൈ ചെയ്യാൻ പറ്റും. ഓരോ ക്യാബിനും ഓരോരുത്തർക്ക് വേണ്ടി പ്രത്യേകം മാറ്റി വെച്ചതാണ്. അതിന് ഓരോ ടെക്നീഷ്യനും ഉണ്ടാവും. ഇനിയിപ്പം അറ്റ് എ ടൈമിൽ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ് വന്നു കഴിഞ്ഞാലും ഇവർക്ക് ഡീൽ ചെയ്യാൻ പറ്റും. ഒപ്പം ഇരിക്കാം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഏതായാലും വന്നല്ലേ. ഞാൻ സാധാരണ കാറിൽ ചാർജർ ഇല്ലാത്തതുകൊണ്ട് കാറിൽ നമ്മുടെ പാട്ട് കേൾക്കുന്ന USB പോർട്ട് വെച്ചിട്ടായിരുന്നു ചാർജ് ചെയ്യാറ്. അങ്ങനെ ഒരു കാർ ചാർജർ അങ്ങോട്ട് വാങ്ങി. സംഭവം പെട്ടെന്ന് തന്നെ ഡീലാക്കി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. അപ്പം ലൊക്കേഷൻ മറക്കണ്ട, ഇമേജ് നമ്മുടെ KSRTC സ്റ്റാൻഡൊക്കെ എടുത്തായിട്ട് വരും.